വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റ് പറയണ്ട അല്ലേ. അപ്പൊ അതിന് മുമ്പ് തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ബേസിക് അപ്ഡേറ്റ് എന്താന്ന് ഞാൻ പറയാം. പക്ഷെ എവിടുന്നാണെന്നുള്ളത് ഡ്രസ്സിന്റെ കാര്യം ഞാനിപ്പോ പറയില്ല, കാരണം അതിന്റെ അടുത്ത ഹോൾ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാളെ ഹോൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നത്, ബട്ട് ഇത് ഗോവയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഒരു ഗോവയുടെ ഒരു കുഞ്ഞു ഹോൾ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് മാലയും കമ്മലും പിന്നെ ഈ മോതിരവും കൂടി കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോതിരമാണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ മാലയിലും എല്ലാം ഇങ്ങനെ കറക്റ്റ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള മോതിരവും ആണ്. അതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിനാണ്. അപ്പൊ ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിങ്ങൾ എന്തായാലും നോക്കണം, കാരണം നമ്മൾ സാധാരണ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല വിലക്കുറവുണ്ട്. അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് നിങ്ങൾ അതെന്തായാലും ഒന്ന് നോക്കുക, കാരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് വിലക്കുറവെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന് 200 രൂപയുടെ അടുത്തെന്തോ ആയിട്ടുള്ളൂ മാലയും കമ്മലും സെറ്റും കൂടി. 200 രൂപ തന്നെ ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ചെക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ആ ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക് ഇതാ ഹോളിൽ വരുന്നുണ്ട്. ഞാനിപ്പോ ഗോവയിൽ പോയിട്ട് കുറച്ച് ടാൻ ആയിട്ടുണ്ട്. ടാൻ എന്ന് പറഞ്ഞാല് ഞാനപ്പോ സൺസ്ക്രീൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ലേ. ശരിക്കും നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പോവാണെങ്കിൽ നിങ്ങൾ ആ സൺസ്ക്രീൻ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആ സൺസ്ക്രീൻ എന്തായാലും വാങ്ങിക്കുക, കാരണം അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സാധാരണ ഞാൻ ഈ നമ്മള് കടലിന്റെ സൈഡിലൊക്കെ പോയാൽ വെയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് ടാൻ ആകും. പക്ഷെ ഞാൻ അത്യാവശ്യം വെള്ളത്തിലൊക്കെ കിടന്ന് എങ്കിലും സാധാരണ ടാൻ ആവുന്നതിന്റെ ഒട്ടും തന്നെ ആയിട്ടില്ല. ടാൻ ആയിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഭയങ്കര കുറവാണ് ടാൻ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യണം കേട്ടോ. എന്താ പറയുക, നിങ്ങൾ അത്രയും ഇപ്പൊ സമ്മർ അല്ലേ, ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു സൺസ്ക്രീനിൽ. ഓക്കെ, അപ്പൊ ഇനി വൺ ബൈ വൺ ആയിട്ട് കാണാം. ഇത് ഞാൻ കുറച്ചൊക്കെ ഗോവയിൽ പോവാൻ വേണ്ടി തന്നെ വാങ്ങിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്, പി സേഫ്. ഇത് നമ്മൾ പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് എന്താണ് സമാധാനമായിട്ട് പോകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് പി സേഫ് എന്ന് പറയുന്നത്. കാരണം ഇത് സാനിറ്റൈസ് ചെയ്യുക, അതായത് നമ്മൾ ഇരിക്കുന്നതിന് ഒരു 10 സെക്കൻഡ്സ് മുമ്പ് കുറച്ച് ഇതിങ്ങനെ എടുക്കുക, സ്പ്രേ ചെയ്യുക, ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഭാഗത്ത് സ്പ്രേ ചെയ്യുക, ഒരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പോവുകയാണെങ്കിൽ മാക്സിമം എന്താ പറയുക ജെംസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾ നമ്മൾ സാധാരണ എപ്പോഴും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ ഇതിനകത്തുണ്ട്. ഓട്ടെ, ഇനി അടുത്തത് സ്റ്റേ ക്വർക്കിൻ്റെ ഒരു കാജലാണ്. ഇത് ശരിക്കും നല്ല കാജലാണ് കേട്ടോ സ്റ്റേ ക്വർക്കിൻ്റെ. ഞാനിത് അന്ന് പാർട്ടിക്ക് പോയപ്പോൾ രാത്രി എഴുതിയിരുന്നു, എന്നിട്ട് ശരിക്കും മേക്കപ്പ് കളയാതെ ഉറങ്ങാൻ പാടില്ലെന്നാണ്. പക്ഷെ ഞാൻ അന്ന് ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ശരിക്കും നല്ല ടാക്റ്റ്, അതായത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊരു എന്താണ് 2 പാക്കിൻ്റെയാണ്. ഇത് ഞാൻ ഉറങ്ങി ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നല്ല ലാഭവുമാണ് ഇങ്ങനെ നമ്മൾ കോംബോ പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ. ഇനി അടുത്തത് 2 ഷീറ്റ് മാസ്ക് ആണ്. ഷീറ്റ് മാസ്ക് ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, അവിടെ വെയിലത്ത് ഒരുപാട് എന്തായാലും എനിക്ക് കിടക്കുന്ന അറിയായിരുന്നു, ബീച്ചിലും അങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് റിഫ്രഷ്മെൻറ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. ഇതിൽ 2 എണ്ണം വെച്ച് ഞാൻ വാങ്ങിച്ചിരുന്നു. ആദ്യം വാങ്ങിച്ചത് ബ്രൈറ്റനിങ് ഫേസ് ഷീറ്റ് മാസ്ക് ആണ്, ലെമണിൻ്റെ. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ലെമണിൻ്റെ ഇതും. പിന്നെ അടുത്തത് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ആണ്. ഈ രണ്ട് ഷീറ്റ് മാസ്കും നല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഡള്ളൊക്കെ ആയിട്ട് വരാണെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകാൻ ഒരു ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇലുമിനേറ്റിംഗ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം. ഈവൻ നിങ്ങളൊരു പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര ഡള്ളായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയതായിട്ടൊന്ന് ആ ഒരു ഡൽനെസ് മാറാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെമണിന്റെ ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടു ബി വെരി ഓണസ്റ്റ്, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെമൺ ഡേ ആണ്. ഇതും നല്ലതാണ്, ആ ഒരു ഗ്ലോ നമുക്ക് എന്തായാലും ഫേസിൽ കിട്ടും. സെക്കൻഡ് ഡേ ഞാൻ ഇതാ യൂസ് ചെയ്തത്. ഫസ്റ്റ് ഡേ ഞാൻ ഇലുമിനേറ്റിംഗ് രാത്രി പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ഡേ ഫുൾ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ഇതാണ്.
ഈ ഒരു ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്ക്. ഇനി അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഇതാണ്, വയം ആയുർവേദത്തിന്റെ ടേമറിക് എസെൻഷ്യൽ ഓയിൽ ആണ്. വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ എന്റെ മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന്. അപ്പൊ അതിന്റെ കൂടെ കുറച്ചൊരു ഡ്രോപ്പ് ഈ ഒരു മഞ്ഞളും കൂടി ആഡ് ചെയ്താൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. കാരണം നമ്മൾ ഏജ് ആവുന്തോറും റിങ്കിൾസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മഞ്ഞൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഫേസ് സോറി മോയ്സ്ചറൈസർ നിങ്ങൾ വീക്കിൽ ഉണ്ടാക്കുന്നതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. കാരണം റിങ്കിൾസിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ മഞ്ഞളിനുള്ള കഴിവ് ഭയങ്കരമാണ്. ഓക്കെ, കണ്ടോ ഇത്. അപ്പൊ ഞാൻ ഇത് എന്റെ റുട്ടീനിൽ എന്തായാലും ആഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ ആഡ് ചെയ്തു, അല്ല ഞാൻ ഇനി സ്ഥിരമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഇന്നിസ്ഫ്രീ നിങ്ങൾക്കറിയാം, വളരെ ഒരു ഫേമസ് ബ്രാൻഡാണ്, കൊറിയൻ ബ്രാൻഡാണ് ഇത്. അപ്പൊ ഇതിന്റെ തന്നെ നിങ്ങൾ ഞാനിപ്പോ ഷീറ്റ് മാസ്ക് ഫേസിന്റെ പറഞ്ഞ പോലെ ഇത് കാലിന് ഇടാൻ പറ്റുന്ന മാസ്കാണ്. കണ്ടോ, ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണിത്. ഇത് ഞാൻ ഒരു മൂന്നെണ്ണം വാങ്ങിച്ചിരുന്നു. എനിക്ക് അതിന്റെ ആ ഒരു ഇത് കണ്ടിട്ട് ഞാൻ രണ്ടെണ്ണം ഉപയോഗിച്ച് തീർത്തു. കണ്ടോ, ഇത് ഫൂട്ട് മാസ്ക് ആണ്. നമുക്ക് ഫേസിൽ ഇടുന്ന പോലെ തന്നെ നമുക്ക് കാലില് നമുക്ക് ഇത് ഫൂട്ട് മാസ്ക് ആയിട്ട് ഇടാം. ഞാനിപ്പോ ഇത് പൊട്ടിക്കുന്നില്ല, കാരണം പൊട്ടിച്ചാൽ എനിക്ക് ഇപ്പൊ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഇത് കണ്ടോ, ഇവിടെ ഫൂട്ട് ഇത് കണ്ടോ, ഇവിടെ ഒരു മാർക്ക് ഇത് കണ്ടോ, ഇതുമാതിരി ഒരു മാസ്ക് നമുക്ക് കിട്ടും. ഇത് ഫൂട്ടിലേക്ക് ഇട്ട് നമ്മുടെ കാലിലേക്ക് ഇട്ടിട്ട് നമ്മൾ സാധാരണ ഷീറ്റ് മാസ്ക് ഇടുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചേഞ്ചാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എന്താ പറയുക, കാല് നന്നായിട്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തത്. ഞാനത് മൂന്നെണ്ണം വാങ്ങിച്ചിരുന്നു, രണ്ടെണ്ണം ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പം ഇനി ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് അടുത്തത് ഉപയോഗിക്കാൻ വേണ്ടി. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇത് ഹാൻഡ് ക്രീം ആണ്. ഇത് ഇന്നിസ്ഫ്രീയുടെ തന്നെ ജെയ്ജു, അവരുടെ ജെയ്ജു എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലുള്ള ഒരു ഹാൻഡ് ക്രീം ആണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് കൈയും കാലൊക്കെ നന്നായിട്ട് നോക്കുക എന്നുള്ളത്. അത് നിങ്ങൾ ആ ഒരു കരച്ചു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഹാൻഡ് ക്രീമും കൂടി ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൈയുടെ പുറത്തുള്ള റിങ്കിൾസും അതൊക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൈയിൻ്റെ ഒരു ഡ്രൈനെസ് കൊണ്ട് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ ഈ ഇന്നിസ്ഫ്രീയുടെ ജെയ്ജു ഹാൻഡ് ക്രീം. ഇനി അടുത്തത് ഒരു കുറേ കുഞ്ഞു കുഞ്ഞു ലിപ്സ്റ്റിക് ആണ്. ഇത് സ്റ്റേ ക്വർക്കിൻ്റെ ആണ്. ഇത് ഈ മിനി ലിപ്സ്റ്റിക് ഇല്ലേ, ഇതേ കണ്ടോ, ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ ഒരു കുഞ്ഞിതാണ്. അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളേഴ്സ് കിട്ടുകയും ചെയ്യും. ചെറിയ ബുള്ളറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു നാല് കിറ്റുകളുണ്ട്. അതായത് ഇതിൽ നാലാമത്തെ കിറ്റിൽ ഈ ഇത്രയും ഷെയ്ഡ്സ് ആണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ കിറ്റ് വാങ്ങിക്കാം അങ്ങനെ. ഓക്കെ, ഇതിൽ കുറേ ബ്രൗണും അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെയാണ് കണ്ടോ, നല്ല റെഡ് ബ്രൗൺ ഓൾമോസ്റ്റ് അങ്ങനത്തെ കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. ലൈക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് ഈ നാലാമത്തേത് എന്ന് എനിക്ക് തോന്നി. ഇതേ കണ്ടോ, പിന്നെ നല്ല നന്നായിട്ട് പേ ഓഫ് ഉണ്ട്, നല്ല ക്രീമി ടെക്സ്ചറുമാണിത്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് കാണിക്കാനുണ്ടായിരുന്നത്, മിനീസ് സ്റ്റേ കുർക്കിൻ്റെ മിനീസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 ലിപ്സ്റ്റിക് കുഞ്ഞു ബുള്ളറ്റ് കിട്ടും. അപ്പം നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇനി അടുത്തത് വാങ്ങിച്ചത് ഒരു കോൺടൂർ ആൻഡ് ഹൈലൈറ്റ്, വെട്ട് ആൻഡ് വൈൽഡിൻ്റെ കോൺടൂർ ആൻഡ് ഹൈലൈറ്റ് വേണ്ട ഒരു ഡ്യൂ ആണ്. ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം നമുക്ക് ഇത് ഈസിലി ക്യാരി ചെയ്യാം. ഇപ്പോൾ പോകുമ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ നോസ് കോൺടൂർ ചെയ്യാനാണെങ്കിൽ കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ എഴുതുക. ഞാനിതിപ്പോൾ എന്തായാലും ബ്ലെൻഡ് ചെയ്യുന്നില്ല, അത് അങ്ങനെ ഇരുന്നോട്ടെ അല്ലേ. അപ്പോൾ ഇത് ചെയ്യാം, എന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇതാ പുരികത്തിൻ്റെ അവിടെ ഇരുന്നു, ജസ്റ്റ് ഒന്ന് ഉണ്ടോ തൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട്, ഇതിപ്പോൾ നന്നായിട്ട് നോക്കി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയണത്, നന്നായിട്ട് ക്യാരി ചെയ്യാൻ ഈസിയാണിത്. അത് മാത്രമല്ല ക്രീം കോൺടൂർ എന്ന് പറയണത് നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ കുറച്ചൊന്ന് ലാസ്റ്റ് ചെയ്യാനായിട്ട് ക്രീം കോൺടൂർസും അല്ലെങ്കിൽ ക്രീമി ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഹാൻഡിയാണ്. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഇപ്പം തന്നെ കണ്ടില്ല, ജസ്റ്റ് ആ ഒരു നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കണ്ടു തോന്നുന്നു. നന്നായിട്ട് ഇത്
ഇതിന്റെ ജോലി ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് വെറ്റൻ വൈൽഡിന്റെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ മൂക്ക് എന്റെ പോലെ തടിയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ഇത് വാങ്ങിക്കുക കേട്ടോ. ഈ ഒരു ഇത് ഞാൻ ലൈറ്റ് മീഡിയം ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക്, ഇച്ചിരി കൂടി ഡാർക്ക് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഷെയ്ഡ്സ് ഉണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ ഞാനൊരു ക്രീം, ഇതാണ് ക്രീം ഫൗണ്ടേഷൻ ആണ് ഞാൻ നോക്കിയത്. ഇത് സ്റ്റേ ക്വർക്കിന്റെ ഇത് ഉണ്ടോ, ഇത് പക്ഷെ എനിക്ക് കളറ് മാച്ച് ആയില്ല. വേറെ കണ്ടോ, ഇതൊരു പിങ്ക് അണ്ടർടോൺ ആണ് വരുന്നത്, അതുകൊണ്ട് എനിക്കിത് കളർ മാച്ച് ചെയ്തില്ല. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തില്ല. അതിന്റെ ബാക്കിൽ കണ്ടോ, ഇതുമാതിരി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ബ്രഷ് ഒക്കെ ഉണ്ട്. ബ്ലെൻഡ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇതെനിക്ക് ഒരു ക്രീം, അതായത് പിങ്ക് കളർ ബേസ് ആയതുകൊണ്ട് എന്റെ ഫേസിന് അത്ര അങ്ങ് ചേർന്നില്ല. ഓക്കെ, കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചില്ല, ഉപയോഗിച്ച് നോക്കിയിട്ട്, പക്ഷെ ഞാനിത് പിന്നെ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനിയുള്ളത് അടുത്തത് സ്റ്റേ ക്വർക്കിന്റെ ഒരു സി സി ക്രീം ആണ്. ഇത് ഞാൻ ഒരു എന്താ പറഞ്ഞ ഒരു കിഡിലൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഇത്. പക്ഷെ ഇപ്പൊ എന്റെ ടോൺ ഇത്തിരി ഡാർക്ക് ആയതുകൊണ്ട് ഇതെനിക്ക് മാച്ച് ആവുന്നില്ല. മേ ബി ഒരു 2 weeks കൊണ്ട് തിരിച്ച് ആ കളറിലേക്ക് വരും. അടുത്തത് കുറെ നാളായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വെച്ചിരുന്നതാണ് മിലാനിയുടെ ഒരു ലിപ്സ്റ്റിക്ക്. ഫ്ലെയിം എന്നാണ് ഇതിന്റെ പേര്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ടു ബി വെരി ഓണസ്റ്റ്, ശരിക്കും മനസ്സിൽ നിന്ന് തന്നെ പറയാണ്, ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുള്ള ദ ബെസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയാം. ഇതിന്റെ ടെക്സ്ചർ ആണെങ്കിലും ഒട്ടും ഡ്രൈ അല്ല, അടിപൊളിയാണ്. നമ്മൾ കൊടുക്കുന്ന കാശിന് വേർത്ത് ആണ് കേട്ടോ. ഇതിൽ കുറെ കളേഴ്സ് ഉണ്ട്. ഇത് ഞാനിപ്പോ ഫ്ലെയിം എന്ന് പറയുന്നത് പ്യുർ ഓറഞ്ച് ആണ്. എനിക്കിപ്പോ അത്ര ചേരുന്നില്ല, കാരണം ഇത് അത്യാവശ്യം മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്. ഇപ്പൊ കുറച്ച് ടാൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തിരി എടുത്ത് നിൽക്കുന്നുണ്ട്. എനിക്കത് പ്രശ്നമില്ല, പക്ഷെ നോർമലി നമുക്കത് പിടിക്കില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഒരു 2-3 weeks കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ. ശരിക്കും ഇനി എൻ്റെ ഗോ ടു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും കുറേ ഓർഡർ ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഷെയ്ഡിൽ, ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഓക്കെ, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക കേട്ടോ, എന്തായാലും ചെക്ക് ചെയ്യുക. ഞാൻ ഗ്യാരണ്ടിയാണ് ഇതിന്, കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഒട്ടും തന്നെ ഡ്രൈ അല്ല ഇത്, ഈ ഒരു മിലാനിയുടെ ലിപ്സ്റ്റിക്. അടുത്തത് ഒരു ലിക്വിഡ് ലൈനർ ആണ്. ഇത് സ്റ്റേ ക്വർക്കിന്റെ ലിക്വിഡ് ലൈനർ ആണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഞാൻ പറയുന്നതിൽ നിന്ന് ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. എന്ത് ബ്ലാക്കാന്നറിയോ. അത് മാത്രമല്ല, ഒട്ടും ഇത് പോകില്ല. ഒരു തവണ ഫിക്സ് ആയി കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഇരിക്കും. നല്ല നിങ്ങൾക്ക് ജസ്റ്റ് ടിപ്പിൽ നല്ല ലൈറ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യാം, ഡാർക്ക് ആയിട്ട് നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യാം. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ലിക്വിഡ് ലൈനർ. ലിക്വിഡ് പെൻ ലൈനർ ഐ നിക്മ എന്ന് പറയുന്ന ഒരു കാര്യമാണ്, കാര്യമല്ലല്ലോ ഒരു പ്രോഡക്റ്റ് ആണിത്. ലുക്ക് ഇൻ ടു ഗ്ലാം, ഗിവ് ഇറ്റ് എ ഡാം. കിഡിലൻ ആണ്, കിഡിലൻ കിഡിലൻ കിഡിലൻ. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇത്. ഞാനിത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ, ഒരു 1 day ഈസിലി നിങ്ങൾക്കിത് നിൽക്കും ഈ ഒരു ലൈനർ. അടുത്തതാണ്, അടുത്തത് 2 ഐ ഷാഡോ പോട്ടാണ്. ഐ ഷാഡോ എന്താ ഇതിനെ പറയണത്, ലോട്ടസിന്റെ ഐ ഷാഡോ പോട്ട് കണ്ടോ. ജസ്റ്റ് ഇങ്ങനെ എടുക്കാം, അതിന് ശേഷം ഇതാ കണ്ടോ ഇങ്ങനെ ഇടാവുന്നതാണ്. ഇതിൽ 2 shades ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ, ഇതൊരു നല്ല ഭംഗിയുള്ളൊരു എന്താ പറയണേ, ഈ ഒരു ഷെയ്ഡിനെ ഒരു ഇത്തിരി ആഷും ബ്ലാക്കും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് കണ്ടോ. ഇത് നല്ല ബ്രോൺസ്, ഒരു ഓറഞ്ച് ബ്രോൺസ് ഷെയ്ഡുമാണ്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കണ്ടോ, അങ്ങനെ നമുക്കിടാം. കുറച്ചെടുക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് പോവാം നമുക്ക്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കിഡിലനായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു കളറ് ഓൾമോസ്റ്റ് എല്ലാവർക്കും മാച്ച് ചെയ്യുന്നതുമാണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇപ്പുറത്തിട്ട് കാണിച്ചു തരാം കേട്ടോ, കണ്ടോ. ഇത്തിരി കണ്ണിന് ഡെപ്ത് തോന്നണമെങ്കിൽ ഇതാ ഈ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ, ഇട്ട് കഴിഞ്ഞാൽ കിഡിലൻ ഡെപ്ത് ചെയ്യും. എല്ലാത്തിൻ്റെയും ഞാനൊരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്തിരിക്കാം. കിഡിലൻ ഒരു മേക്കപ്പ് വീഡിയോ വരുന്നുണ്ട്, ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് ഇഷ്ടമായെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം, അടുത്ത നാളെ ഞാൻ എൻ്റെ വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഗോവൻ വ്ളോഗ്, അപ്പോൾ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.